ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനം ഒരു സ്പെഷ്യൽ ഹണി ചില്ലി പൊട്ടറ്റോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ അരിയില്ലേ അതേപോലെ നീളത്തിൽ എന്നാൽ അതിലും കുറച്ചുകൂടി കനത്തിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഏകദേശം പൊട്ടറ്റോ ഇവിടെ മുകളിൽ നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഉള്ളത് ഇതിൽ ഇത് തിളച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞു വെച്ചേക്കണ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കാം അങ്ങനെ എല്ലാ പൊട്ടറ്റോയും ഞാൻ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കാം കേട്ടോ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ആക്കാം നമ്മുടെ തീയൊക്കെ നമ്മൾ ഓഫാക്കി ഇനി നമുക്ക് ഈ പൊട്ടറ്റോയെ ഈ തവി ഉപയോഗിച്ചിട്ട് കോരി ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പൊട്ടറ്റോ എല്ലാം ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം നമുക്കിനി ഈ പൊട്ടറ്റോയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം നമ്മൾക്ക് ഇതിലെ വെള്ളമെല്ലാം ഈ പൊടികൾ വലിച്ചെടുത്തോളും പൊട്ടറ്റോയിൽ പിന്നെ രണ്ട് മിനിറ്റ് കൂടുതൽ വേവിക്കണ്ടാട്ടോ കൂടി വന്നാൽ മൂന്ന് മിനിറ്റ് കാരണം നമ്മളിനി ഇത് വറക്കുമ്പോൾ ഇല്ലെങ്കിൽ ഉടഞ്ഞു പോകും ഇനിയും വേറെ ഇതിൻ്റെ പരിപാടികളുണ്ട് അപ്പം നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വേവിച്ചാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ഇനി മാറ്റി വയ്ക്കാം നമുക്കിനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പറഞ്ഞില്ലല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് മോൻ്റെ ഉപദേശങ്ങളാണ് കേട്ടോ വന്നത് അവൻ വലിയ ഷെഫാന്നുള്ളതിലൊക്കെ പറയും എന്നോട് ഇത്രയും പറഞ്ഞില്ലല്ലോ ഞാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നമുക്ക് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഈ പൊട്ടറ്റോയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മാവെല്ലാം പുരട്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാൻ പറ്റാം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ പൊട്ടറ്റോയിട്ട് ഇതിലേക്കിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തിടുന്നതായിരിക്കും നല്ലത് ഒട്ടി പിടിക്കാതിരിക്കും അങ്ങനെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം നമ്മുടെ പൊട്ടറ്റോയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ട് അടിപ്പാണ് അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കവി കൊണ്ട് ഇളക്കുന്നതിന് നല്ലതാണ് നമ്മുടെ വിട്ട് വിട്ട് പോരും മുട്ടി കിടപ്പുണ്ടെങ്കിൽ തന്നെ അതിനുശേഷം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തവി ഉപയോഗിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുന്ന ഭാഗം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പൊട്ടറ്റോ എല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ കോരി മാറ്റാം അതുപോലെ എല്ലാ പൊട്ടറ്റോസും നമുക്ക് വറുത്തെടുക്കാം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് നമുക്ക് മുരിഞ്ഞ് കിട്ടില്ല നമ്മൾ ആദ്യം രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എന്ന് പറയുന്ന പോലെയല്ല എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകാൻ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതെ ഒരു രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു ക്യാപ്സിക്കം കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്ത് ഇതേപോലെ ഒരു ചരിച്ച് ഇങ്ങനെ മോഡലിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി ഉണ്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചോളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വെളുത്തുള്ളി ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് സവാള ക്യാപ്സിക്കം അങ്ങനെ എല്ലാം ഒന്നായിട്ട് ഒന്നിച്ച് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലപോലെ വഴക്കിയെടുക്കും നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പിടാണ്ടാണ് കേട്ടോ വറുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൂടി കണക്കാക്കി ഈ സവാളയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ സവാളയും
കാപ്സിക്കം എല്ലാം വഴങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും വഴന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസും പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസും ഈ മൂന്നും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ ഒരു ടീസ്പൂൺ നല്ലോണം ഒരു ടീസ്പൂൺ തേനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഹണി ചില്ലി പൊട്ടറ്റോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ. നല്ലൊരു വെറൈറ്റി പാചകം അല്ലേ. നമ്മുടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും എല്ലാം കൂടെ നല്ലതാണ്. ഞാനിന്ന് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറിയായിട്ടാണ് ഇത് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പതുപോലെ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ റെസിപ്പികൾ വരുന്നൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇനിയും ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹണി ചില്ലി പൊട്ടറ്റോയുടെ ലാസ്റ്റ് സ്റ്റെപ്പായ വറ്റൽ മുളക് ചതച്ചത് ഒരു നാല് മുളക് എടുത്ത് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളുടെ ഹണി ചില്ലി പൊട്ടറ്റോയുടെ ഗാർണിഷിങ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ തരിക, നമ്മുടെ പതിവുള്ള സപ്പോർട്ടുകളൊക്കെ ചെയ്യാമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്, ഓർപ്പിക്കുകയാണ് നിങ്ങളെ ഒന്നുകൂടി. അപ്പോൾ നമുക്കിനി വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വേറൊരു പുതിയ റെസിപ്പിയായിട്ട് വരാം. അതുവരെ ബൈ.